നിങ്ങൾ സെൻസസ് എടുക്കാൻ വന്നതാണ്? നാരായൺകുട്ടിയെ കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ. വേണ്ട വേണ്ട, ഇത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന മിസ്റ്റർ മുകുന്ദൻ. ഹലോ, ഞാൻ ഇവിടെ ഒരു കമ്പനിയിലെ ടൈപ്പിസ്റ്റ് ആണ്. ഞാനും ഒരു ഉദ്യോഗം സമ്പാദിച്ചു. എലിസബത്തിന്റെ വീട് ഇതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. കോളേജ് വിട്ടതിന് ശേഷം നമ്മൾ ആദ്യമായി കാണുകയാണ്. ശരിയാ, ആരോ കുഴപ്പമായി. എന്താടാ രണ്ടാണുങ്ങൾ വന്ന് ചേച്ചിയുമായി സംസാരിക്കുന്നു? കർത്താവെ ചതിച്ചോ. കാപ്പ് കുടിച്ചിട്ട് പോ. വേണ്ട, പിന്നെ ഒരു ദിവസം വരാം. വേണ്ട വേണ്ട, സൗകര്യമായിട്ട് ഒരൊറ്റ ദിവസം വരണ്ട. ഈ പഠിക്കാത്ത കിടന്നാൽ കാല് ഞാൻ തല്ലിവിടും. നിങ്ങൾ ആരാ? എന്തിനിവിടെ വന്നു? നിങ്ങളെ ഞാൻ വെറുതെ വിടുക. ഞങ്ങൾ സെൻസസ് എടുക്കാൻ വന്നതാണ്. അങ്ങനെ പെമ്പിള്ളേരുള്ളടുത്ത് പലരും പറഞ്ഞ് പലരും. അപ്പച്ച, ഈ നാരായൺകുട്ടി എന്റെ കോളേജ് പഠിച്ചാണെന്ന്. ആണോ? ഇനി ഒന്നും പറയണ്ട, എല്ലാം മനസ്സിലായി. പതാടത്തേ 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 പതാടത്തേ. നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിക്കുകയാണ്. എന്റെ മകൾ പ്രായമായവളാണ്. അവളോട് സംസാരിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? പരിചയമുള്ള കൊണ്ട് സംസാരിച്ചു, അല്ലെങ്കിൽ തന്നെ സംസാരിക്കാതിരിക്കാൻ ഉക്കോ. നിങ്ങൾ സെൻസസ് എടുക്കാൻ വന്നതല്ലേ? അയ്യോ, പതാടത്തേ പതാടത്തേ, ഓടിയോ ഓടിയോ. എന്താ എന്താ പഠിക്കണ്ടോ? നാരായണൻകുട്ടിയോ പൂരണൻകുട്ടിയോ ആരും എന്റെ മോള് പോയിട്ട് വന്ന് സംസാരിക്കുന്നു. അയ്യോ, ഇത് സെൻസസ് എടുക്കാൻ വന്നവരാ. അയ്യോ, അതല്ലേ, ഇവര് എന്റെ മോളെ പ്രേമിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ ഒന്നിച്ച് പഠിച്ചവരാണ്. സംസാരിച്ചു പോയി. ആണി ബഹളൊക്കെ. ഞാൻ പറയാം, ഇവിടെ രണ്ടുപേരെ ഉള്ളൂ. വർഗീസ്, എലിസബത്ത് വർഗീസ്. മൂന്ന് പേരായി. രണ്ടുപേര് വർഗീസിന് 54 വയസ്സ്, എലിസബത്ത് വർഗീസിന് 24 വയസ്സ്. എഴുതിയോ? ആ ശരി. തപ്പോ ഇത് കണ്ടോ, ഇത് കണ്ടോ, അവൻ പിന്നെ നോക്കുന്നുണ്ട്. എന്നാലും വേടി മോളെ, നീ എന്നോട് അടങ്ങി വർഗീസ്. അവന് ഇവിടെ കൂടെ ഒരു കോളേജ് പഠിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് പോരെ, എന്താ പറഞ്ഞേ? അയ്യോ അയ്യോ, നാളെ മുതൽ അവൻ വേലിയുടെ മോളിൽ കൂടി എത്തി നോക്കുക, എഴുത്തു കൊടുക്കുക, പ്രേമിക്കുക, ഇവിടെ കല്യാണം കഴിച്ചിട്ട് പോവേ. എന്റെ ബന്ധുങ്ങളെ, എന്റെ വയറ്റിപ്പഴുപ്പ് മുട്ടിച്ചല്ലോടി എലിസബത്ത്, നീ എന്നോട് ഈ കടുങ്ക ചെയ്യണമായിരുന്നു. പ്രേമിക്കും പ്രേമിക്കുന്നില്ല. ഞാൻ ഏറ്റവും ഓളെ വ്യാപിച്ചപ്പോ നേരാ ഓളെ, നീ പോ, അല്ലെങ്കിൽ ഒരു ദിവസം ശമ്പളം നഷ്ടോ. പോകുമ്പോ സൂക്ഷിച്ചു പോണേ, നമ്മളെല്ലാം മലയിട്ടുണ്ടാവും.